മലയാള സിനിമാ മേഖലയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 225 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് കണ്ടെത്തി. നികുതിയായി ഖജനാവിലേക്ക് എത്തേണ്ട 72 കോടിയോളം രൂപയാണ് വെട്ടിപ്പ് നടത്തിയത്. പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ വിദേശത്ത് സ്വത്തുക്കൾ വാങ്ങിയതിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസം മുതലായിരുന്നു മലയാള സിനിമാ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെയും നിർമ്മാതാക്കളുടെയും വീടുകളിലും ഓഫീസുകളിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് ആരംഭിച്ചത്. മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, ലിസ്റ്റിൻ സ്റ്റീഫൻ, ആൻഡ്രോ ജോസഫ്, ആൻ്റണി പെരുമ്പാവൂർ തുടങ്ങി മലയാള സിനിമാ മേഖലയിലെ നിർമ്മാണ രംഗത്ത് സജീവമായവരുടെ സാമ്പത്തിക ഇടപാടുകളിലും നിർമ്മാണ സ്ഥാപനങ്ങളിലും കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. സിനിമയിറങ്ങി 2 ആഴ്ച കഴിയും മുൻപ് തന്നെ കളക്ഷൻ 50 ഉം 70 ഉം കോടി കഴിഞ്ഞെന്ന് ചില നിർമ്മാതാക്കൾ തന്നെ സോഷ്യൽ മീഡിയകളിൽ വലിയ അവകാശവാദം ഉന്നയിക്കുന്നു. അത് മുൻനിർത്തിയായിരുന്നു റെയ്ഡ് നടത്തിയത്. ചില താരങ്ങളും നിർമ്മാതാക്കളും ദുബൈ, ഖത്തർ കേന്ദ്രീകരിച്ച് വൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇവർ നിർമ്മിക്കുന്ന സിനിമകളുടെ ഓവർസീസ് വിതരണാവകാശത്തിൻ്റെ മറവിലായിരുന്നു വിദേശത്തെ കള്ളപ്പണ ഇടപാടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരിൽ ചിലരുടെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. ചില തമിഴ് സിനിമാ നിർമ്മാതാക്കളും ബിനാമി ഇടപാടിലൂടെ മലയാള സിനിമയിൽ പണം മുടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വിജയ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ യുവ നിർമ്മാതാവിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. മോഹൻലാലിൻ്റെ മൊഴി ഇന്നലെ ആദായ നികുതി വകുപ്പ് രേഖപ്പെടുത്തി. പൃഥ്വിരാജിൻ്റെയും മമ്മൂട്ടിയുടെയും ഉൾപ്പെടെയുള്ളവരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. മൊഴികളും രേഖകളും പരിശോധിച്ച് നടപടിയെടുക്കും. ദുൽഖർ സൽമാൻ, വിജയ് ബാബു തുടങ്ങിയവരുടെ ഓഫീസിലും റെയ്ഡ് നടത്തിയിരുന്നു. താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടും പരിശോധനകൾ നടത്തി. റെയ്ഡ് നടന്ന സ്ഥലങ്ങളിൽ നിന്നും ചില നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചു. മോഹൻലാലിൻ്റെ ബിനാമിയാണ് ആൻ്റണി പെരുമ്പാവൂർ എന്ന ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മോഹൻലാലിൻ്റെ മൊഴിയെടുത്തത്. മോഹൻലാലിൻ്റെ മുൻ ഡ്രൈവറാണ് ആൻ്റണി പെരുമ്പാവൂർ. പിന്നീട് സിനിമാ നിർമ്മാതാവായി മോഹൻലാലിൻ്റെ മിക്ക ചിത്രങ്ങളും ഇപ്പോൾ നിർമ്മിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദ് ഫിലിംസാണ്. സിനിമയിലെ ലാഭം പങ്കുവയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതിനു മുൻപ് 2011 മോഹൻലാലിൻ്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും മാത്രമാണ് റെയ്ഡ് നടന്നത്. കുറച്ച് ദിവസമായി രാജസ്ഥാനിലായിരുന്നു മോഹൻലാൽ. ബിഗ് ബോസ് പ്രൊമോ ഷൂട്ടിങ്ങിനായി കൊച്ചിയിലെത്തിയപ്പോഴാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരായത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇവിടെ റെയ്ഡ് നടത്തിയത്.